നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളം കൂടിയതുമായ നാഡിയാണ് സിയാറ്റിക് നെർവ്. നട്ടലിൻ്റെ താഴ്ഭാഗത്തു നിന്നും ആരംഭിച്ച് ഇടുപ്പിലൂടെ രണ്ട് കാലുകളിലേക്ക് കടന്നു പോകുന്ന നെർവാണിത്. ഈ ഞരമ്പുകൾക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ പ്രഷർ വരുന്നത് കാരണം ഉണ്ടാകുന്ന വേദനയാണ് സിയാറ്റിക് നെർവ് പെയിൻ എന്ന് പറയുന്നത്. ഇത് ഗർഭിണികളിൽ കാണുന്നതിൻ്റെ പ്രധാന കാരണം കുഞ്ഞും യൂട്രസും ഓരോ മാസം വലുതാവുന്നത് കൊണ്ട് തന്നെ ഈ യൂട്രസിൻ്റെ പ്രഷർ ഈ നെർവിലേക്ക് വരുന്നത് കൊണ്ടാണ്. ഈ സിയാറ്റിക് നെർവ് പെയിൻ എന്ന് വെച്ചാൽ നല്ല ശക്തമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വേദനയായിരിക്കും. ഇത് റേഡിയേറ്റ് ചെയ്യുന്നതായിരിക്കും കാലുകളിലേക്ക്. ഇത് കാലുകളിൽ തരിപ്പ്, ബേണിംഗ് സെൻസേഷൻ എന്നിവ ഗർഭിണികൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് തുടക്കത്തിൽ ചെറിയ വേദനയായിട്ടും പിന്നീട് ശക്തമായിട്ടുള്ള വേദനയായിട്ടും അനുഭവപ്പെടുന്നതാണ്. കാല് ചലിപ്പിക്കുന്ന സമയത്ത്, കാല് നിവർത്തുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്തൊക്കെ ഈ വേദന ചില സമയത്ത് വെല്ലുവിളിയായിട്ട് നമുക്ക് തോന്നുന്നതാണ്. നടക്കുന്ന സമയത്ത് മാത്രമല്ല ഉണ്ടാകുന്നത്, ചില സമയത്ത് തുമ്മുമ്പോഴും ഈ ഒരു വേദന ശക്തമായിട്ട് അനുഭവപ്പെടും. അതുപോലെ മുമ്പ് നട്ടലിൻ്റെ പ്രശ്നമുണ്ടായിട്ടുള്ളവരിൽ, ഗർഭകാലത്ത് വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ ഈ ഒരു സിയാറ്റിക് വരുന്നതാണെങ്കിൽ വളരെ ശക്തമായി തന്നെ അനുഭവപ്പെടുന്നതാണ്. ഇനി ഈ ഒരു പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ പുറകിലെയും കാലുകളിലെയും പേശികൾ ശക്തിപ്പെടുത്തുന്നതിനും സിയാറ്റിലേക്കുള്ള പ്രഷർ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ്. രണ്ടാമതായി, വേദനയുള്ള ഭാഗത്ത് ഹീറ്റ് തെറാപ്പിയോ കോൾഡ് തെറാപ്പിയോ ചെയ്യാവുന്നതാണ്. ചൂട് പിടിക്കുകയോ കോൾഡ് ബാഗ് പിടിക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഈ ഒരു സിയാറ്റിക് പെയിൻ ചെറിയ രീതിയിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത്, വേദനയുള്ള ഭാഗത്ത് പതിയെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഈ ഒരു പേഷ്യൻ്റിലുണ്ടാകുന്ന പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ്. ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും നമ്മൾ കറക്റ്റ് പോസ്റ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കണം. കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സപ്പോർട്ട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. രണ്ട് കാലുകൾക്കിടയിലായിട്ട് കുറച്ച് സ്പേസ് വിടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാല് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കാല് ഒരുപാട് നേരം തൂക്കിയിട്ട് ഇരിക്കാണ്ട് നോക്കണം. ഒരുപാട് സമയം ഇരിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറിന് ശേഷമൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് സമയം എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തുടർച്ചയായിട്ട് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാനും ഷോൾഡർ റിലാക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് സമയം നിൽക്കേണ്ട, കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കിടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കാൽമുട്ടുകൾ ബെൻഡ് ചെയ്തിട്ട് കിടക്കാനും ശ്രദ്ധിക്കണം. കൂടുതൽ പ്രഷർ ബാക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പില്ലോസിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. സാധനങ്ങൾ പൊക്കുന്ന സമയത്ത് നിങ്ങൾ നടുവ് ഒരുപാട് കുനിഞ്ഞിട്ട് എടുക്കാൻ നോക്കരുത്. സിയാറ്റിക് നെർവ് പെയിൻ കാരണമാണ് നിങ്ങൾ ശക്തമായ ബാക്ക് പെയിൻ ഉണ്ടാകുന്നതെങ്കിൽ ഡോക്ടേഴ്സ് അതനുസരിച്ച് മൈൽഡായിട്ടുള്ള എക്സസൈസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.